അമേഠി റായ്ബറേലി സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം എന്നാൽ മത്സരിക്കാൻ പ്രിയങ്കയ്ക്ക് താല്പര്യമില്ലെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ രാഹുൽ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക നൽകാൻ വെറും രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് എന്നാൽ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകങ്ങളിൽ രാഹുലും പ്രിയങ്കയും മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല പ്രിയങ്ക റായ്ബറേലിയിലും രാഹുൽ അമേഠിയിലും മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് യു പിയിലെ നേതാക്കളും അണികളും ആദ്യം അഭ്യർത്ഥിക്കുകയായിരുന്നെങ്കിൽ ഇന്നലെ പ്രതിഷേധത്തിലേക്ക് തന്നെ വഴിമാറി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലാണ് പ്രിയങ്കയ്ക്ക് താല്പര്യം അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റ വിട്ട് അമ്മ സോണിയയുടെ സീറ്റായ റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കാനും സാധ്യതയുണ്ട് ബി ജെ പിയുമായി നേരിട്ടേറ്റുമുട്ടുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിയുടെ മുഖങ്ങളായ ഇവരിൽ ഒരാളെങ്കിലും മത്സരിക്കണമെന്നാണ് ചില നേതാക്കളുടെ അഭിപ്രായം മത്സരിച്ചാൽ ദേശീയ തലത്തിൽ രാഹുലിനെ പ്രചാരണത്തിനിറക്കുന്നതിലെ പരിമിതി ജയിച്ചാൽ രണ്ട് മണ്ഡലങ്ങളിൽ ഏത് സീറ്റ് രാഹുൽ നിലനിർത്തും എന്നീ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിനെ പിറകോട്ടടിപ്പിക്കുന്നു അതേസമയം അമേഠിക്ക് പിന്നാലെ റായ്ബറേലിയും പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനാലിൽ നേടിയ മൂന്നര ലക്ഷം ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ പകുതിയാക്കി കുറച്ചതിലാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം യു പി ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പാഠക് റായ്ബറേലി എം എൽ എ അതിഥി സിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച ദിനേഷ് പ്രതാപ് സിംഗ് എന്നിവരിൽ ഒരാളെ മത്സരിപ്പിക്കാനാണ് ബി ആലോചന റിപ്പോർട്ടർ ദില്ലി